ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് നമുക്ക് ഓണം എക്സാമിൻ്റെ ടോപ്പിക്കുകൾ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് തേർഡ് ഫോർത്ത് ചാപ്റ്റർ മെട്രീസസ് ആൻഡ് ഡിറ്റർമിനിൻസ് രണ്ട് ചാപ്റ്ററോടെ കമ്പൈൻ ചെയ്ത് ചെയ്യാം കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ തീർച്ചയായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് മെട്രീസസ് ആൻഡ് ഡിറ്റർമിൻസ് എന്നുള്ളത് തീരെ ആണെന്ന് വെച്ചാൽ അതിനകത്ത് ക്വസ്റ്റ്യൻസ് വരില്ല എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട തീർച്ചയായിട്ടും അതിനകത്ത് ക്വസ്റ്റൻസ് ഉണ്ടാവും അല്ല ഒരു മാർക്കിൻ്റെ ക്വസ്റ്റന് അതിനകത്തുനിന്നുണ്ട് അപ്പം അത് നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം അതിനകത്ത് തിയറി ഒന്നും കാര്യമായിട്ട് പറയാനില്ല ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം അതനുസരിച്ച് അതിനാവശ്യമുള്ള തിയറിയും പറഞ്ഞുതരാം മെട്രിസിസ് എടുത്തു കഴിഞ്ഞാൽ തേർഡ് ചാപ്റ്റർ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് സിമ്മട്രിക് സ്ക്യൂ സിമ്മട്രിക് എന്നുള്ളത് അപ്പൊ ഇത് എൻ സി ആർട്ടിയിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഓഫ് എ സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് എന്ന് എഴുതുക ഒരു മെട്രിക്സ് തന്നിട്ട് സം ഓഫ് എ സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എ എന്നൊരു മെട്രിക്സ് എടുത്താൽ എ പ്ലസ് എ ട്രാൻസ്പോസ് ഇത് സിമ്മട്രിക് ആണെന്നും എ മൈനസ് എ ട്രാൻസ്പോസ് ഇത് സ്ക്യൂ സിമ്മട്രിക് ആണെന്നും നിങ്ങൾക്ക് അറിയാം എ പ്ലസ് എ ട്രാൻസ്പോസ് സിമ്മട്രിക് ആണ് എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമട്രിക് ആണ് ഓക്കെ ഇതിന്റെ ഹാഫ് എടുത്ത് ഇതിന്റെ ഹാഫ് എടുത്തു ഹാഫ് എടുത്താൽ സിമ്മട്രിക്കോ സ്ക്യൂ സിമട്രിക്കിനോ മാറ്റോ ഒന്നും വരുന്നില്ല ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഹാഫ് എ ട്രാൻസ്പോസ് ഹാഫ് എ ട്രാൻസ്പോസ് കട്ടായി പോയിട്ട് ഹാഫ് എ പ്ലസ് ഹാഫ് എ കിട്ടും അപ്പോൾ എ തന്നെ കിട്ടും അപ്പൊ സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക്കിന്റെ എവിടെയെങ്കിലും ഒരു മെട്രിക്സ് സിമ്മട്രിക് ആണോ അല്ലെങ്കിൽ ഇപ്പോ ഞാൻ എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്ത് സിമ്മട്രിക് ആണെന്നും ഇത് സ്ക്യൂ സിമ്മട്രിക് ആണെന്നും ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് ഷോ ദാറ്റ് എന്ന് പറഞ്ഞ് വന്നാൽ ഇപ്പോൾ എ മൈനസ് എ ട്രാൻസ്പോസ് ഇത് സ്ക്യൂ സിമ്മട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണോ പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക എന്ത് സാധനമാണെങ്കിലും എത്ര വലിയ മെട്രിക്സ് ആണെങ്കിലും സ്ക്യൂ സിമ്മട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണോ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ മൈനസ് ഓഫ് ഈ മെട്രിക്സ് കിട്ടുന്നു സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണോ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ സെയിം തന്നെ കിട്ടുന്നു ഇപ്പോൾ ഇതിന്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസർ ദി ഹോൾ ട്രാൻസ്പോസ് ദാറ്റ് ബിക്കം എ മൈനസ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എ മൈനസ് എ ട്രാൻസ്പോസെന്ന് വരും അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ മൈനസ് ഓഫ് സെയിം കിട്ടി സോ ഇറ്റ് ഈസ് ക്യൂ സിമെട്രിക് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് സ്ക്യൂ ആണ് ഇത് സിമ്മട്രിക് ആണ് അതിൻ്റെ രണ്ടിൻ്റെ സമ്മായിട്ട് എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ ഈ മെട്രിക്സിനെ ഞാൻ എ എന്ന് വിളിക്കുന്നു എ സീക്വൽ ടു മൈനസ് വൺ മൈനസ് ഫോർ മൈനസ് വൺ ത്രീ ഫോർ വൺ മൈനസ് ടു മൈനസ് ത്രീ എ ട്രാൻസ്പോസ് എന്താണെന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം റോ ആൻഡ് കോളംസ് ആർ ഇൻ്റർചേഞ്ച്ഡ് അപ്പോൾ വൺ മൈനസ് ഫോർ ഫസ്റ്റ് റോ ആയിരുന്നു ഫസ്റ്റ് കോളമാക്കി മൈനസ് വൺ ത്രീ ഫോർ വൺ മൈനസ് ടു മൈനസ് ത്രീ ഓക്കെ ഇതിനകത്തുനിന്ന് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ത് കിട്ടും എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക ടു പ്ലസ് ടു ഫോർ മൈനസ് വൺ മൈനസ് വൺ മൈനസ് ടു മൈനസ് വൺ മൈനസ് മൈനസ് ഫോർ പ്ലസ് വൺ മൈനസ് ത്രീ this 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 plus this, minus this plus, this, plus minus 2, 6, ിസ് പ്ലസ് ദിസ് മൈനസ് ടു സൈനക്കെ ഒന്ന് ശ്രദ്ധിക്കണേ മൈനസ് 3, മൈനസ് ടു പ്ലസ് ഫോർ മൈനസ് ത്രീ മൈനസ് ത്രീ മൈനസ് സിക്സ് എ പ്ലസ് അതുപോലെ തന്നെ എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം അതാണ് കേട്ടോ നിങ്ങൾ അതിന്റെ സൈനൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ മാറിപ്പോകാം A minus A transpose 2 minus 2 0 minus 1 minus 1 0 4 minus minus four, minus 4 minus 1 that is minus 5 minus 1 minus 1 0 3 minus 3 0 4 minus 4 minus minus 2 4 minus minus 2 that is 6 1 minus minus 4 that is 5 മൈനസ് ടു മൈനസ് ഫോർ ദൈനസ് ത്രീ മൈനസ് ത്രീ ദ സീറോ ഇനി ഇതിന്റെ രണ്ടിന്റെ ഹാഫ് എടുക്കുക അല്ലേ ഹാഫ് എടുത്ത് അടിയോ പ്ലസ്വൽ ടു എത്ര കിട്ടി വൺ മൈനസ് ത്രീ ബൈ ടു മൈനസ് വൺ ത്രീ വൺ മൈനസ് ത്രീ ബൈ ടു വൺ മൈനസ് ത്രീ ദ ഇതിൻ്റെ ഹാഫ് എടുക്കുക ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് പിച്ച് സീകൾ ടു സീറോ സീറോ മൈനസ് ഫൈവ് ബൈ ടു സീറോ സീറോ ത്രീ ഫൈവ് ബൈ ടു മൈനസ് ത്രീ ബൈ ടു സീറോ ഇനി ഇത് രണ്ടോടെ ആഡ് ചെയ്യുക ഇത് രണ്ടോടെ ആഡ് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നെ കിട്ടണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ ചെയ്തതിൽ എവിടെയോ തെറ്റിയിട്ടുണ്ട് അതല്ലേ ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എ തന്നെ കിട്ടണം ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് മെട്രിക്സ് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ ചിലപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു തരും അല്ലെങ്കിൽ സം ഓഫ് സിമട്രിക് ആൻഡ് സ്ക്യൂ ക്യൂ എന്ന് എഴുതാൻ പറയും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ വന്ന മിസ്റ്റേക്ക് ആട്ടോ അല്ലാണ്ട് ക്വസ്റ്റിനിൽ തെറ്റായിരിക്കില്ല ആഡ് ചെയ്യുമ്പോൾ 2 plus 0, 2, minus 1 plus 0, minus 1, minus 3 by 2, plus minus 5 by 2, that is, minus 8 by 2, minus 4. First row, okay? Next, minus 1 plus 0, minus 1, 3 plus 0, 3, 3 plus 1, 4, minus 3 by 2, plus 5 by 2, 2 by 2, 1, 1, minus 3 by 2, minus 1 by 2. Is it below the tube? Last time. ത്രീ ബൈ ടു മൈനസ് ത്രീ പ്ലസ് സീറോ മൈനസ് ത്രീ കിട്ടും ഈ ടൈമിൽ മിസ്റ്റേക്ക് വന്നു ഈ ടൈമിൽ എനിക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ആ ഇവിടെ മൈനസ് ത്രീ ബൈ ടു വേണ്ടല്ലോ മൈനസ് ത്രീ മതി ശരിയല്ലേ മൈനസ് ത്രീ ഉള്ളി മൈനസ് സിക്സ് ബൈ ടു മൈനസ് ത്രീ മൈനസ് ത്രീ പ്ലസ് വൺ ദാറ്റ് ഈസ് മൈനസ് ടു ഓക്കെ ആൻസർ കിട്ടി ഏ കിട്ടി ഈ രണ്ട് മെട്രിക്സോടെ ആഡ് ചെയ്തപ്പോൾ ആൻസർ കിട്ടി സം ഓഫ് സിമ്മെട്രിക് ആൻഡ് ഇക്സ് ക്യൂ സിമ്മെട്രിക് അങ്ങനെ ചോദിക്കും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ റിസൾട്ട് ഒന്ന് ഓർത്തിരിക്കണോട്ടോ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പേഴ്സ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പേഴ്സ് ചിലപ്പോൾ ഈ റിസൾട്ട് തന്നിട്ട് ഷോദാറ്റെന്നേ പറയുള്ളൂ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല റിസൾട്ട് തന്നിട്ടില്ല എങ്കിൽ ഇതൊന്ന് ഓർത്തിരിക്കേണ്ടതായിട്ട് വരും പിന്നെ ചോദിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള വേറൊരു ക്വസ്റ്റിൻ രണ്ട് മെട്രിക്സ് ഈക്വൽ എക്സ് ആൻഡ് വൈയുടെ വാല്യു കണ്ടുപിടിക്കുക അത് ചിലപ്പോൾ ഇക്വേഷൻ ചിലപ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവാം എന്തായാലും വേരിയബിളിൻ്റെ വാല്യൂ കണ്ടു പിടിക്കുക രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ് ഈക്വൽ ആയിരിക്കും അപ്പം ഇത് രണ്ട് കേറ്റ് ചെയ്യാം അപ്പം എന്ത് കിട്ടും ഫൈവ് പ്ലസ് എക്സ് ഈക്വൽ ടു സിക്സ് എക്സ് ഈക്വൽ ടു വൺ ഇത് കേട്ട് ചെയ്യാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫൈവ് വൈ സീക്വൽ ടു ഫൈവ് മൈനസ് വൺ തേർട്ടി ഫോർ വൈ കിട്ടി സിമ്പിൾ ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെങ്കിലും ഇതും പ്രതീക്ഷിക്കാം മെട്രിക്സിൽ നിന്ന് ചിലപ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ വരും എങ്കിലും മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ ഓർഡർ സെയിം ആയിരിക്കണം കറസ്പോണ്ടിങ് എലമെന്റ് ഇക്വേറ്റിന്ന് ഓക്കെ ഞാൻ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞോട്ടെ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് വരുമ്പോൾ ആ പ്രോപ്പർട്ടീസ് ഒന്ന് ഓർത്തിരിക്കണോട്ടോ ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടിയിൽ എ ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കിട്ടും ഇനി ഒരു കോൺസ്റ്റന്റിൻ്റു ട്രാൻസ്പോസ് എടുത്താൽ ആ കോൺസ്റ്റൻറ് പുറത്തേക്ക് എടുത്തിട്ട് മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കാം എ പ്ലസ് ബി ട്രാൻസ്പോസ് മൈനസ് വന്നാലും കുഴപ്പമൊന്നുമില്ല എ ട്രാൻസ്പോസ് പ്ലസ് ഓർ മൈനസ് ബി ട്രാൻസ്പോസ് ഇവിടെ ഒന്നും അല്ല പ്രശ്നം പ്രശ്നം എവിടെയാണ് എവിടെയാ ബി പ്രോഡക്റ്റ് വരുമ്പോൾ അത് എത്ര മെട്രിക്സ് ആയാലും റിവേഴ്സ് ചെയ്യണം മാറിപ്പോ വരുന്ന കേട്ടോ അത് ട്രാൻസ്പോസിൽ മാത്രമല്ല ഇത് തന്നെയാണ് അഡ്ജോയിന്റിന്റെ കാര്യത്തിലും അഡ്ജ് എ ഇൻറ്റു ബി മറക്കരുതേ ട്രാൻസ്പോസിന്റെ കാര്യത്തിലും അഡ്ജോയിന്റിന്റെ കാര്യത്തിലും പ്രോഡക്റ്റ് എടുക്കുമ്പോൾ റിവേഴ്സ് ചെയ്യേണ്ടി വരും അപ്പൊ മൂന്നെണ്ണം വന്നാലും ശരി വാല്യൂ പിടിക്കുന്നു ഇനി അടുത്തത് ആ അതെ ആ ടൈപ്പ് ഒരു ചോദിച്ചിട്ടുണ്ട് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ടൈപ്പിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം പ്രീവിയസ് ഇയർ തന്നെ പ്രീവിയസ് കേരള ബോർഡിന്റെ ആണ് മാത്രം സ്റ്റേറ്റ് ബോർഡ് എക്സാമിൻ്റെയാണ് സി ബി എസ്ഇ അല്ല വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് എ ബി എ ബിയുടെ ഓർഡർ എന്തായിരിക്കണം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എ ബി വേണമെങ്കിൽ ഒന്ന് കണ്ട് എ ബി കണ്ടുപിടിക്കുകയും ചെയ്യണം നോക്കൂ എ ഇൻറ്റു ബി ഈ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും മൈനസ് ടു ഫോർ ഫൈവ് ബി എന്ന് പറയുന്നത് വൺ ത്രീ മൈനസ് സിക്സ് നോക്കൂ എയുടെ ഓർഡർ എത്രയാണ് ത്രീ റോസ് വൺ കോളം ത്രീ ബൈ വൺ ബിയുടെ ഓർഡർ എത്രയാണ് വൺ റോ ത്രീ കോളം വൺ ബൈ ത്രീ അല്ലേ നിങ്ങൾ ഓർഡറിൻ്റെ കാര്യത്തിൽ പഠിച്ചിട്ടുണ്ട് ഒരു എം ബൈ എൻ മെട്രിക്സും ഒരു എൻ ബൈ പി മെട്രിക്സോടെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എം ബൈ പി ആയിരിക്കും അല്ലേ ഫസ്റ്റിൻ്റെ നമ്പർ ഓഫ് കോളവും സെക്കൻഡിൻ്റെ നമ്പർ ഓഫ് റോയും സെയിം ആയിരിക്കണം ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം ഈക്വൽ ടു സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോ അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എം ബൈ പി ആയിരിക്കണം അപ്പോൾ ഇതിൻ്റെ ഓർഡർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഓർഡർ കിട്ടുക ത്രീ ബൈ ത്രീ ആയിരിക്കും ഓക്കെ അപ്പം അത് ആദ്യം എഴുതുക അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ പ്രശ്നം ഉണ്ടാവില്ല ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ സെക്കൻഡ് കോളം അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ മതി മൈനസ് ടു ഇൻറ്റു വൺ മൈനസ് ടു മൈനസ് ടു ഇന്റ് മൈനസ് സിക്സ് മൈനസ് ടു ഇന്റു മൈനസ് സിക്സ് ട്വൽവ് ഫോർ ഇൻറ്റു വൺ ഫോർ ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് ഫോർ ഇൻറ്റു മൈനസ് സിക്സ് മൈനസ് ട്വന്റി ഫോർ ഫൈവ് ഇൻറ്റു വൺ ഫൈവ് ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ ഫൈവ് ഇൻറ്റു മൈനസ് സിക്സ് മൈനസ് തേർട്ടീൻ ഓക്കെ ഇനി അവർ എ ബി ട്രാൻസ്പോർസ് ചോദിച്ചിട്ടുണ്ട് സെക്കൻഡ് ക്വസ്റ്റിനോട് നമുക്ക് ചെയ്തേക്കാം എ ബി ട്രാൻസ്പോസ് എ ബി ട്രാൻസ്പോസ് എന്തുവരും മൈനസ് ടു മൈനസ് സിക്സ് മൈനസ് ട്വൽവ് ഇല്ല പ്ലസ് ട്വൽവ് ഫസ്റ്റ് കോളം വരും ഫോർ ട്വൽവ് മൈനസ് ട്വൻ്റി ഫോർ സെക്കൻഡ് കോളം വരും ഫൈവ് ഫിഫ്റ്റീൻ മൈനസ് തേർട്ടി തേർഡ് കോളം ഇതാണ് എ ബി കോൾ ട്രാൻസ്പോസ് ഓക്കെ ഇനി ാണ് ട്രാൻസ്പോസ് 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 നോക്കൂ എന്ന് ആണ് എടുക്കുമ്പോൾ ത്രീ ബൈ വൺ ആവും അല്ലേ ബിയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ വൺ ത്രീ മൈനസ് സിക്സ് എന്നുള്ളത് റോ ആവും കൊളസ്ട്രോ കോൾ ട്രാൻസ്പോസ് എ അത് റോയാവും മൈനസ് ടു തീർച്ചയായിട്ടും ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ത്രീ ബൈ ത്രീ അല്ലേ ഇതിന്റെ കോളവും ഇതിന്റെ റോയും രണ്ട് സെയിം ആണ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ത്രീ ബൈ ത്രീ നോക്കൂ ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് റോ ഇതിന്റെ കോളം ശരിക്കും ഫസ്റ്റ് മെട്രിക്സിൽ നിന്ന് റോ എടുക്കുക സെക്കൻഡിൽ നിന്ന് കോളം എടുക്കുക അപ്പോൾ കറക്റ്റ് പൊസിഷൻ അങ്ങനെ നോക്കിയാൽ മതി ഇപ്പൊ ഏതെങ്കിലും സംശയം വന്നാൽ ഇപ്പൊ ഇത് നോക്കുന്നു ഈ എലമെന്റിന്റെ പൊസിഷൻ പറയുന്നത് തേർഡ് റോ സെക്കൻഡ് കോളം അല്ലേ അപ്പൊ ഇതിലെ തേർഡും ഇതിന്റെ സെക്കൻഡ് റോഡോ മൾട്ടിപ്ലൈ ചെയ്താൽ മതി മൈനസ് ട്വന്റി ഫോർ വരും ഏത് എലമെന്റിന്റെ പൊസിഷൻ നിങ്ങൾ നോക്കുക എന്നിട്ട് ഫസ്റ്റ് നിന്ന് റോ എടുക്കുക സെക്കൻഡിൽ നിന്ന് കോളം എടുക്കുക ഇപ്പൊ ഇതിന്റെ പൊസിഷൻ സെക്കൻഡ് റോ തേർഡ് കോളം അല്ലേ ഇപ്പൊ സെക്കൻഡ് റോയും തേർഡ് കോളോ മൂന്നിച്ച് പതിനഞ്ച് ഓക്കെ അതുപോലെ ചെയ്തു പോയാൽ മതി വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ടു ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് സിക്സ് ട്വൽ ഫിഫ്റ്റീൻ നമ്മൾ എഴുതി കഴിഞ്ഞു മൈനസ് സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ട്വൽവ് മൈനസ് ട്വൻ്റി ഫോർ മൈനസ് തെർട്ടീൻ ഇത് രണ്ട് സെയിം ആണ് അല്ലേ മൈനസ് ടു ഫോർ ഫൈവ് മൈനസ് സിക്സ് ട്വൽവ് ഫിഫ്റ്റീൻ മൈനസ് ട്വൽവ് അവിടെ തെറ്റി അല്ല ഇവിടെ പ്ലസ് ട്വൽവ് അല്ലേ വരുള്ളൂ സോറി ഇട്ടേൺ പ്ലസ് ട്വൽവ് ആട്ടോ വരുള്ളൂ കാരണം മൈനസ് സിക്സ് ഐ ഇൻറ്റു മൈനസ് ടു എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് മൈനസ് സിക്സ് ഐ ഇൻ്റർ മൈനസ് ടു പ്ലസ് ട്വൽവേ വരുകയുള്ളൂ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക ഏതെങ്കിലും എലമെന്റ് ആദ്യം നിങ്ങൾ അതിൻ്റെ ഓർഡർ എഴുതുക ഓർഡർ എഴുതിയതിന് ശേഷം ഏതെങ്കിലും ഒരു എലമെന്റിൽ കൺഫ്യൂഷൻ വരുവാണെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ പൊസിഷൻ നോക്കുക നിങ്ങൾ ത്രീ വണ്രിക്കട്ടെ ഫസ്റ്റ് മെട്രിക്സ് നിന്ന് തേർഡ് റോ എടുക്കുക സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കോളം എടുക്കുക വൺ ത്രീ ആന്നിരിക്കട്ടെ ഫസ്റ്റിൽ നിന്ന് ഫസ്റ്റ് മെട്രിക്സ് നിന്ന് ഫസ്റ്റ് റോ എടുക്കുക സെക്കൻഡ് മെട്രിക്സ് തേർഡ് റോ എടുക്കുക വൺ ത്രീ ആണ് അതിന്റെ പൊസിഷൻ നോക്കിയിട്ട് അത് അറേഞ്ച് ഓക്കെ പിന്നെ വരുന്നതാണ് മെട്രിക്സ് എഴുതാൻ വേണ്ടിയിട്ട് ഇതിപ്പോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റൻ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റിനാണ് ഒന്നോ റിപ്പീറ്റ് ചെയ്യേണ്ട പക്ഷേ അത് ഫോർ മാർക്ക് കാറ്റഗറിയിലായിട്ടാണ് അന്ന് ചോദിച്ചിരിക്കുന്നത് ഞാൻ നമുക്കിതിനകത്ത് ഫസ്റ്റ് വൺ മാത്രം ഒന്ന് ചെയ്യാം ഓക്കെ ഇത് നമ്മളൊരു ത്രീ ബൈ ത്രീ ചെയ്തു കഴിഞ്ഞു ഹാഫിൻ്റെ പ്ലസ് എ ട്രാൻസ്പോർസ് പ്ലസ് ഹാഫിൻ്റെ മൈനസ് എ ട്രാൻസ്പോഴ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഞാൻ പറയുകയും ചെയ്തു ഈ ടൈപ്പും ചോദിക്കാം ത്രീ ബൈ ടു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം ത്രീ ബൈ ടു മെട്രിക്സ് എന്ന് പറയുമ്പോൾ ത്രീ റോസ് ആൻഡ് ടു കോളംസ് ത്രീ റോസ് ആൻഡ് ടു കോളംസ് അപ്പോൾ ത്രീ റോസ് എ വൺ വൺ എ വൺ ടു എണ് ത്രീ വൺ

എ വൺ ടു എന്ന് പറഞ്ഞാൽ ഐക്ക് വൺ ചേക്ക് ടു അപ്പോൾ ത്രീ മൈനസ് ടു വൺ ടു വൺ സിക്സ് മൈനസ് വൺ ഫൈവ് ടു സിക്സ് മൈനസ് ടു ഫോർ ത്രീ വൺ നയൺ മൈനസ് വൺ എയ്റ്റ് ത്രീ ടു നയൺ മൈനസ് ടു നയൺ മൈനസ് ടു സെവൻ ഓക്കെ ഈ ടൈപ്പ് ക്വസ്റ്റിന് നിങ്ങൾക്ക് മെട്രിക്സിൽ നിന്ന് പ്രതീക്ഷിക്കാം അപ്പം അത് ഡെഫിനിഷൻ തരുന്നത് ചിലപ്പോൾ വേറെ വിധത്തിലായിരിക്കും ഇത് വളരെ സിമ്പിൾ ഡെഫിനിഷൻ ആയിരുന്നു ത്രീ എ മൈനസ് ജെ ചിലപ്പോൾ അത് വേറെ വിധത്തിലായിരിക്കാം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഒക്കെ തരാം എങ്കിലും ജസ്റ്റ് വാല്യൂസ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ അടുത്തത് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ എൻ സിആർടി കണ്ട് അത്ര പരിചയം ഉണ്ടാവില്ല മെട്രിക്സ് പോളിനോമിയലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ് ഈസി ആണെങ്കിലും പി ഒഫ് എ കണ്ടുപിടിക്കണം അതായത് എ എന്ന് പറയുന്ന മെട്രിക്സ് എടുത്ത് ഈ എക്സിന്റെ പ്ലേസി കൊടുക്കുക ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ എന്താണത് പി ഓഫ് എ അപ്പോൾ എ സ്ക്വയർ വരും എ സ്ക്വയർ കാണാനും അറിയാം എ ഇൻ ടൂ മൈനസ് എയ്റ്റ് എ അതും കാണാനും അറിയാം അടുത്ത ടൈം ആ പ്രശ്നം മൈനസ് വണ് എന്ന് എഴുതിയാ പറ്റില്ല കേട്ടോ കാരണം ഇതെല്ലാം മെട്രിക്സാ അല്ലേ മെട്രിക്സ് തമ്മിലേ നമുക്ക് അഡീഷണോ സബ്ട്രാക്ഷനോ പറ്റുകയുള്ളൂ മെട്രിക്സിൽ നിന്ന് ഒരു നമ്പർ കുറയ്ക്കാൻ പറ്റില്ല നമ്പർ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഐഡെൻറ്റിറ്റി മെട്രിക്സാണ് ഇപ്പം ഇവിടെ വേറെ കോൺസെൻറ്റാണെന്നിരിക്കട്ടെ ത്രീയെന്നോ ഫൈവ് എന്നോ കോൺസെൻറ് എന്നിരിക്കട്ടെ അപ്പോൾ ത്രീ ഐ എന്ന് എഴുതിയാൽ മതി ഫൈവ് ആണെങ്കിൽ ഫൈവ് ഐഴുതിയാൽ മതി ഓക്കെ ഇനി വെറുതെ ആലോചിക്കാം വാട്ട് ഈസ് എ സ്ക്വയർ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ത്രീ ടു സെവൻ ഇൻറ്റു വൺ ത്രീ ടു സെവൻ ഓക്കെ സ്ക്വയർ മെട്രിക്സിനകത്ത് എ റേസ് ടു എമ്മിൻ ടു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ ഏറെ സ്ഥലത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മൾട്ടിപ്ലൈ ചെയ്തു ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം വൺ സിക്സ് സെവൻ കിട്ടും ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ത്രീ ട്വൻ്റി വൺ ട്വൻ്റി ഫോർ കിട്ടും സെക്കൻഡ് റോ ഫസ്റ്റ് കോളം സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ടു ഫോർട്ടീൻ സിക്സ്റ്റീൻ കിട്ടും സെക്കൻഡ് റോ സെക്കൻഡ് കോളം സിക്സ് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഫോർ കിട്ടും ശരിയല്ലേ തെറ്റിയിട്ടൊന്നുമില്ല ഫോർട്ടി നയൻ പ്ലസ് സിക്സ് സോറി ഫിഫ്റ്റി ഫൈവ് കിട്ടും ഫിഫ്റ്റി ഫോർ അല്ല ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് അല്ലേ സിക്സ് വെറുതിട്ടിട്ടൊന്നുമല്ലോ ഇത് ടു ഫോർട്ടീൻ ത്രീ ട്വന്റി വൺ ഓക്കെ സ്ക്വയർ ഇത് നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് എ എന്ന് പറയുന്നത് സെവൻ ട്വന്റി ഫോർ സിക്സ്റ്റീൻ ഫിഫ്റ്റി ഫൈവ് മൈനസ് എയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആയി മെട്രിക്സിന് എയ്റ്റ് ഇൻ ടു എന്ത് കിട്ടുമെന്ന് പറയൂ ട്വൻറ്റി ഫോർ മൈനസ് ഐഡന്റിറ്റി വൺ സീറോ 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 മൈനസ് എയ്റ്റ് മൈനസ് വൺ മൈനസ് വൺ മൈനസ് വൺ ഇറ്റ് മൈനസ് ടു അത് പ്ലസ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ സീറോ വന്നേന കേട്ടോ ട്വൻറ്റി ഫോർ മൈനസ് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫോർ മൈനസ് ട്വൻ്റി ഫോർ സീറോ മൈനസ് സീറോ സീറോ സിക്സ്റ്റീൻ മൈനസ് സിക്സ്റ്റീൻ മൈനസ് സിക്സ്റ്റീൻ സീറോ ഫിഫ്റ്റി ഫൈവ് മൈനസ് ഫിഫ്റ്റി സിക്സ് മൈനസ് വൺ മൈനസ് വൺ മൈനസ് ടു ശരിക്കും അത് പ്ലസ് ആയിരുന്നു ക്വസ്റ്റൻ എന്നാണ് എനിക്ക് തോന്നുന്നത് പ്ലസ് ആയിരുന്നെങ്കിൽ ഇത് കംപ്ലീറ്റ് സീറോ വരും എഴുതിയിട്ടേ ഇത് പ്ലസ് ആയിരുന്നെങ്കിൽ ഇവിടെ പ്ലസ് വണ് വരും ഇതെല്ലാം സീറോ വരും അല്ല ആ അതെ സെവൻ മൈനസ് എയ്റ്റ് മൈനസ് വൺ വരും മൈനസ് വൺ പ്ലസ് വൺ അത് സീറോ ആയി പോവും പിന്നെ ഇത് ഫിഫ്റ്റി ഫൈവ് മൈനസ് ഫിഫ്റ്റി സിക്സ് മൈനസ് വൺ വരും മൈനസ് വൺ പ്ലസ് വൺ സീറോ അതിനകത്ത് എന്തായാലും പ്ലസ് അല്ല മൈനസ് ആണ് കിടക്കുന്നത് അപ്പൊ ഇങ്ങനെ ആൻസർ കിട്ടും അത് പ്ലസ് ആയിരുന്നുവെങ്കിൽ സീറോ മെട്രിക്സ് കിട്ടും ചിലപ്പോൾ ടൈപ്പ് ക്വസ്റ്റ്യൻ എ സ്ക്വയർ മൈനസ് ഇങ്ങനെയൊക്കെ ചോദിക്കാം എ സ്ക്വയർ മൈനസ് എയ്റ്റ് എ ഐ സീക്വൽ ടു സീറോസ് ഇങ്ങനെ തന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ എയിൻവേഴ്സ് കാണാൻ ഫോർമുല ഉണ്ട് എന്തായിരുന്നു വൺ ബൈ ഡിറ്റർമിനെ അതിലേക്ക് പോകരുത് ട്ടോ ഹെൻസ് ഫൈൻഡ് എൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ കംപ്ലീറ്റ് എയിൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ആ ടൈപ്പ് ക്വസ്റ്റൻ ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട് ഇതിനെ കംപ്ലീറ്റ് എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻവേഴ്സ് ഇൻ ടു എ സ്ക്വയർ എ കിട്ടും മൈനസ് പോസ്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ എ ഇൻവേഴ്സ് എയ്റ്റ് ഇൻ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഐ കിട്ടും മൈനസ് ഐ ഇൻ ടു എ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് കിട്ടും സീക്വൽ ടു സീറോ എ ഇൻവേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു സോറി എ ഇൻവേഴ്സ് ആട്ടോ എ ഇൻവേഴ്സ് അടുത്ത സ്റ്റെപ്പിൽ എ യൂവേഴ്സ് കണ്ടുപിടിക്കണം ഇത് റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ മതി എ മൈനസ് എയ്റ്റ് ഐസ് ഇക്വൽ ടു എ ഇൻവേഴ്സ് അത് പലർക്കും മിസ്റ്റേക്ക് പറ്റാറുണ്ട് സിമ്പിൾ ആണെങ്കിൽ പോലും കാരണം എ ഇൻവേഴ്സ് കാണുമ്പോൾ തന്നെ അവർ ആ ഫോമിലേക്ക് ഏത് വൺ ബൈ ഡിറ്റേർമിൻ്റ് എൻ ടു അഡ്ജ് എ അതിലേക്ക് പോകരുത് ഇങ്ങനെയൊരു ഇക്വേഷൻ പ്രൂവ് ദാറ്റ് എന്ന് തരും ഹെൻസ് ഫൈൻഡ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രം ദിസ് ഇക്വേഷൻ യു ഫൈൻഡ് എ ഇൻവേഴ്സ്

എൻ സി ആർ ടിയിൽ പഠിക്കുന്നുണ്ട് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഐഡിയ കിട്ടിയില്ലോ ഇവിടെ ടു എഴുതാനുള്ള കാരണം ഈ പ്ലേസിൽ സീറോ അല്ലെങ്കിൽ വൺ രണ്ട് രീതി ഈ പ്ലേസ് അറേഞ്ച് ചെയ്യാം ഈ പ്ലേസ് രണ്ട് രീതിയിൽ ഇത് രണ്ട് രീതി ഇത് രണ്ട് രീതി സോ ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഫോർ ടൈംസ് ഇതിപ്പോൾ ത്രീ ബൈ ത്രീ ആണെങ്കിൽ ടു ഇൻറ്റു ടു ഇൻറ്റു ടു അങ്ങനെ ടു റേഷൻ നയൺ വരും കാരണം ഒൻപത് എലമെൻസ് ഉണ്ടാകും അപ്പോൾ ഫൈവ് ട്വൽവിലേക്ക് പോകാൻ സർ എൻ സി ആർ ടിയില ടൈപ്പ് ആ ഒരു ക്വസ്റ്റിനുള്ളത് ഇതിപ്പോൾ ഓർഡർ ആയതുകൊണ്ടാണ് കേട്ടോ സിക്സ്റ്റീനിൽ നിന്നത് ഓർഡർ കൂടിക്കഴിഞ്ഞാൽ ആൻസറിൽ മാറ്റം വരും ഇത് രണ്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ആണ് സിമ്മട്രിക് ആണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക രണ്ടായിരത്തി പതിനേഴിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ സിമ്മട്രിക് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം വൺ കെ മൈനസ് കെ വൺ ഇതും ഇതിന്റെ ട്രാൻസ്പോസ് വൺ കെ മൈനസ് കെ വൺ ഇത് രണ്ടും ഈക്വലായിരിക്കും സിമട്രിക്ക് ആണെങ്കിൽ രണ്ടും ഈക്വൽ ആയിരിക്കും ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് കെ സീക്വൽ ടു കെ വരും ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് പ്രത്യേകിച്ച് വന്നാൽ സീറോ സീക്വൽ ടു ടു കെ ദീസ് കെ സീക്വൽ ടു സീറോ ഓക്കെ കെ സീക്വൽ ടു സീറോ ഓപ്ഷൻ എ കിട്ടും ൾ സീറോ ഇത് തന്നെ ടു മൈനസ് അടുത്ത ക്വസ്റ്റനിൽ ചെറിയ ട്രിഗണോമെട്രി വരുന്നുണ്ട് അന്ന് മാത്രം ചെറിയൊരു ട്രിഗണോമെറ്ററി എൻട്രൻസിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത് റിസൾട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ജെയ് ലെവലിൽ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് വട്ട് എ സ്ക്വയർ അല്ലേ കോസ്തീറ്റ Minus sine theta cos theta into cos theta sine theta minus sine theta cos theta multiply first row first column this this cos square theta minus sine square theta അടുത്തത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം കോസ് കോസ്തീറ്റ സൈൻ തീറ്റ കോസ്തീറ്റ സൈൻ തീറ്റ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം സെക്കൻഡ് റോയെ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് സൈൻ തീറ്റ കോസ്തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ്തീറ്റ സെക്കൻഡ് റോ സെക്കൻഡ് കോളം മൈനസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ്ക്വയർ തീറ്റക്വയർ തീറ്റർ തീറ്റു തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ കോറ്റു സൈൻ തീറ്റ കോസ്റ്റു സൈൻ തീറ്റീറ്റ നമുക്ക് സൈൻ ടു തീറ്റ ഇതോ ഇതോ കോർ തീറ്റ മൈനസ് ഇതും എൻ സി ആർ ടിയിലുള്ള തന്നെയുള്ള ക്വസ്റ്റിനാണ് കുറച്ച് ട്രിക്കണോ ഫോർമുലാസ് പക്ഷേ അതെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളിത് ഡിഫ്രെൻസിയേഷൻ ഇന്റഗ്രേഷനിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പൊ ട്വൽത്തിലും ആവശ്യമുള്ള ഫോർമുലാസ് തന്നെയാണ് ഓക്കെ ായിട്ട് ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് വന്നാൽ ഇത് ശരിക്കും ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ് ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടി വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് രണ്ടെണ്ണം ഉണ്ട് ഡിറ്റേർമിനൻ്റിൽ എന്തായിരുന്നു എ എന്ന് പറയുന്ന മെട്രിക്സ് അതിന്റെ ഓർഡർ എൻ ബൈ എൻ ആണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എൻ ബൈ എൻ ആണെങ്കിൽ എൻ എന്ന് പറഞ്ഞാലും മതി കാരണം കാരണം ഡിറ്റർമിനന്റ് ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ സ്ക്വയർ മെട്രിക്സ് ഇപ്പൊ എൻ എന്ന് പറഞ്ഞാലും മതി ഡിറ്റർമിനന്റ് ഓഫ് കെ എ എന്തായിരുന്നു ഫോമുല കെ റൈസ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനന്റ് ഇതേപോലത്തെ ഫോമുല തന്നെ അഡ്ജോയിന്റിൽ വരുന്നുണ്ട് അഡ്ജോയിന്റ് ഓഫ് കെ എസ് കെ റൈസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു അച്ച് ദിസ് ഫോമുല ഈസ് കെ റൈസ് ടു എൻ ഇൻറ്റു അച്ച് എൻ എന്താണെന്ന് മനസ്സിലാക്കൂ ഓർഡർ കെ ഇസ് എ സ്കെയിലാണ് അപ്പോൾ ഈ ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തെഴുതും ഇവിടെ ഓർഡർ ത്രീ ആ അപ്പോൾ ടു റേസ്റ്റ് ത്രീ ഇൻറ്റു ഡിറ്റർമിനൻ്റ് എ ടുസ്റ്റ് ത്രീ എയ്റ്റ് ഇൻറ്റു ഫൈവ് ഫോർട്ടി ഫോർട്ടി ഓക്കെ സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ബൈ മെട്രിക്സ് മെത്തേഡ് ഇതാണ് ഡിറ്റെർമിനൻസിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ സിക്സ് മാർക്ക് കാറ്റഗറി ചോദിച്ചിരിക്കുന്നു എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റിനാണ് പക്ഷെ അത് ഉറപ്പായിട്ട് വരും എന്ത് ചെയ്യും നമ്മൾ മെട്രിക്സ് എല്ലാം കട എടുത്തും എ സീക്വൽ ടു കോഫിഷൻ എല്ലാം ചേർത്ത് ഒരു മെട്രിക്സ് എഴുതും ത്രീ വേരിയബിൾ ചേർത്തിട്ടൊരു കോളം മെട്രിക്സ് ദൻ ഈക്വലിന് ശേഷമുള്ള കോൺസ്റ്റൻ്റ് എടുത്തിട്ട് വേറൊരു മെട്രിക്സ് ബി കോളം മെട്രിക്സ് എയ്റ്റ് വൺ ഫോർ എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോമുല എ ഇൻവേഴ്സ് ഇൻറ്റു ബി എ ഇൻവേഴ്സ് ഇൻറ്റു ബി അതാണ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോമുല ഇനി നമ്മൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം ഇൻവേഴ്സ് കണ്ടുപിടിക്കണം ഓക്കെ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം എ ഇൻവേഴ്സ് എങ്ങനെ കാണും എ ഇൻവേഴ്സ് ഈക്വൽ ടു വൺ ബൈ ഡി

എങ്ങനെയായിരിക്കും സിംഗുലർ ആണെന്ന് അവർ പറയും എന്നിട്ട് അതിനകത്ത് ഏതെങ്കിലും കോൺസ്റ്റന്റിന്റെ വാല്യൂ കൊണ്ട് പിടിക്കാൻ പറയും ഒരു മെട്രിക്സ് തന്നിട്ട് സിംഗുലർ ആണെന്ന് പറയും അപ്പോൾ നിങ്ങൾ എന്തെടുത്ത ഡിറ്റർമിനെ ഈക്വൽ ടു ദെൻ ദ ദ വാല്യൂ ഓഫ് സീറോൻറ്റ് ഇവിടെ ഡിറ്റേർമിനൻ്റെ ആദ്യം നമുക്ക് കണ്ടേക്കാം ഇവിടെ തന്നെ കാണാം നമുക്ക് എ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു ത്രീ മൈനസ് ടു അല്ലെ ഇവിടെ ഡയറക്റ്റ് ആയിട്ടൊക്കെ ചെയ്യാം നമുക്ക് ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്തു ത്രീ ഇൻ ടു ഇത് വരുന്ന റോയിങ് കോളോ മാറ്റി ടു മൈനസ് ത്രീ വരും പ്ലസ് ടു ഇൻറ്റു ഇത് വരുന്ന റോയിങ് കോളോ മാറ്റി ഫോർ പ്ലസ് ഫോർ വരും പ്ലസ് ത്രീ ഇൻ ടു ത്രീ വരുന്ന റോയിങ് കോളോ മാറ്റി സെ ഫസ്റ്റ് റോ തേർഡ് കോളം ഇതൊക്കെ അറിയാവുന്നതല്ലേ മൈനസ് സിക്സ് മൈനസ് ഫോർ വരും വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ മൈനസ് വൺ ദൈനസ് ത്രീ ഫോർ പ്ലസ് ഫോർ എയ്റ്റ് ഇൻ ടു സിക്സ് മൈനസ് ഫോർ മൈനസ് ടെൻ ദീൻ അല്ലേ സിംപ്ലിഫൈ ചെയ്താൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്പർ ആണല്ലോ വരുന്നത് നോക്കാം എവിടെയെങ്കിലും തെറ്റി പോയിട്ടുണ്ടോ മൈനസ് തേർട്ടി ത്രീ പോയാൽ ഇത് മൈനസ് കിട്ടും മൈനസ് നോക്കാം നമുക്ക് അഡ്ജോയിന്റ് കണ്ടുപിടിക്കുന്ന അനുസരിച്ച് നോക്കാം അഡ്ജോയിന്റ് കണ്ടുപിടിക്കാം അഡ്ജോയിന്റ് എങ്ങനെയാണ് കാണുന്നത് അഡ്ജോയിന്റ് പറഞ്ഞാൽ കോഫാക്ടർ അല്ലേ കോഫാക്ടർ ഓഫ് എടുക്കണം എല്ലാ എലമെന്റിന്റെയും കോഫാക്ടർ എടുക്കുക മെട്രിക്സ് എഴുതുക ട്രാൻസ്പോഴ്സ് എടുക്കുക എല്ലാ എലമെന്റിന്റെ കോഫാക്ടർ എടുക്കുക മെട്രിക്സ് എഴുതുക ട്രാൻസ്പോർസ് എടുക്കുക നമുക്ക് എല്ലാ എലമെന്റിന്റെയും കോഫാക്ടർ എടുക്കാം നോക്കിക്കോളൂ ആദ്യം ത്രീയുടെ കോ ഫാക്ടർ ത്രീ എന്ന് പറയുമ്പോൾ എ വൺ വൺ അപ്പം അത് വരുന്ന റോയും കോളോ മാറ്റുന്നു അത് വരുന്ന റോയും മാറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫസ്റ്റ് വരും ദാറ്റ് ഈസ് അടുത്തത് ും വരുന്ന റോയും കോളോ മാറ്റുന്നു ദാറ്റ് ഈസ് പക്ഷെ ഇവിടെ ഒരു മൈനസ് കൊടുക്കേണ്ടി വരും അല്ലെ കോഫാക്ടർ വരുമ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് കോഫാക്ടർ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത് കോഫാക്ടർ ഈക്വൽ ടു മൈനസ് വൺ റേസ് ടു എം ഐ ജെ അതായത് മൈനറിന് ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ പ്ലസ് മൈനസ് വരും അപ്പോ ഇവിടെ ഓരോന്ന് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും ചിലര് ഇത് ഓരോന്നെ എഴുതും എന്നിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് അവർ സൈൻ മാറ്റിയിടും ഇതേ ഓർഡർ എഴുതി എഴുതിപ്പോ എല്ലാത്തിന്റെയും എന്നിട്ട് അവസാനം എല്ലാത്തിന്റെയും അവർ സൈൻ ചേഞ്ച് ചെയ്യും എങ്ങനെ എഴുതായാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം ഇതിങ്ങനെ കിടന്നോട്ടെ അടുത്തത് എ വൺ ടു എ വൺ ടു കഴിഞ്ഞിട്ട് വൺ ത്രീ എ വൺ ത്രീ ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ മൈനസ് സിക്സ് മൈനസ് ഫോർ മൈനസ് ടെൻ അല്ലേ മൈനസ് ടെൻ അടുത്തത് എ ടു വൺ ഫസ്റ്റ് റോ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഫസ്റ്റ് സോറി സെക്കൻഡ് റോ ഫസ്റ്റ് കോളം മൈനസ് ഫോർ മൈനസ് ഫോർ പ്ലസ് നയൻ അല്ലേ 4 9 that is 5 ഫൈവ് സെക്കൻഡ് റോ സെക്കൻഡ് കോളം എലിമിനേറ്റ് ചെയ്തു സിക്സ് മൈനസ് ട്വൽ സിക്സ് 2 3 2 3 മൈനസ് നയൻ പ്ലസ് 8 മൈനസ് വൺ 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 ഇത് ഇതും മാറ്റുന്നു തേർഡ് റോ ഫസ്റ്റ് കോളം ടു മൈനസ് ത്രീ ദൈനസ് വൺ ടുവൻ ത്രീ ത്രീ എ ത്രീ 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 മാറിപ്പോയി എ ത്രീ ടു മാറിയിലോ എ ത്രീ ടു എന്ന് പറയുമ്പോൾ ത്രീ ടു മൈനസ് ത്രീ മൈനസ് സിക്സാവ വരിക മൈനസ് ത്രീ മൈനസ് സിക്സ് മൈനസ് നയൺ എ ത്രീ ത്രീയാണ് ത്രീ പ്ലസ് ഫോർ സെവൻ വരിക ഇനി ഞാൻ പറഞ്ഞില്ലേ ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ സൈനങ്ങ് മാറ്റിയിട്ടാൽ മതി ഇത് അങ്ങനെ തന്നെ വരും ഇതിൻ്റെ ഓപ്പോസിറ്റ് വരും ഇത് അങ്ങനെ തന്നെ വരും ഇതിൻ്റെ ഓപ്പോസിറ്റ് വരും ആ ഓഡ് നമ്പർ വരുന്നത് ഇതങ്ങനെ തന്നെ വരും ഇതിൻ്റെ ഓപ്പോസിറ്റ് വരും ഇതങ്ങനെ തന്നെ വരും ഇതിൻ്റെ ഓപ്പോസിറ്റ് വരും അങ്ങനെ ചെയ്യുന്നവരുണ്ട് എങ്ങനെയായാലും കുഴപ്പമില്ല ഇനി ഇതിൻ്റെ ട്രാൻസ്ഫോഴ്സ് എടുക്കുക അതാണ് അഡ്ജ് എ എന്ന് പറയുന്നത് അഡ്ജ് എ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫോഴ്സ് അതായത് മൈനസ് വൺ മൈനസ് എയ്റ്റ് മൈനസ് ടെൻ

അപ്പോൾ എക്സ് ഈക്വൽ ടു ഞാൻ എഴുതോ എക്സ് ഈക്വൽ ടു ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ അഡ്ജു ബി ബി എത്രയാണ് നിങ്ങൾ ഈ സെവൻറ്റീൻ ഇപ്പൊ മൾട്ടിപ്ലൈ ചെയ്യണ്ടോ ഈ ഡിറ്റ് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം ചെയ്താൽ മതി അല്ലെങ്കിൽ അത് കാൽക്കുലേഷൻ ആവും മൈനസ് വൺ ബൈ സെവൻറ്റീൻ ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോട്ടീൻ

മൈനസ് എയ്റ്റി മൈനസ് എയ്റ്റി പ്ലസ് ട്വൻറ്റി നയൻ എയ്റ്റി ട്വൻറ്റി നയൻ ഇപ്പം എത്ര കിട്ടും എയ്റ്റി തേർട്ടി ആണെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി വൺ അല്ലേ മൈനസ് എയ്റ്റി ആട്ടോ അപ്പോൾ മൈനസ് ഫിഫ്റ്റി വൺ വൺ ബൈ സെവൻറ്റീനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് വൺ അല്ല പ്ലസ് വൺ വൺ ടു ത്രീ ഇതാണ് നമുക്ക് എക്സ് വൈ ആയി കിട്ടിയിരിക്കുന്നത് എക്സ് വൈ സെഡ് വൺ ടു ത്രീ ഇനി ആൻസർ ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നോക്കൂ ഈ ഇക്വേഷനിക്ക് കൊടുത്തു നോക്കിയാൽ മതി എക്സ് വൈ എസ് ആയി കിട്ടിയിരിക്കുന്നത് എക്സ് ഈക്വൽ ടു വൺ വൈ ഈക്വൽ ടു ടു സെഡ് ഇസ് ഈക്വൽ ടു ത്രീ നോക്കൂ ത്രീ മൈനസ് ഫോർ സോറി ത്രീ മൈനസ് ടു അടുത്ത അടുത്ത ഐക്യൻക്വേഷൻ സിക്സ് ഫോർ മൈനസ് സിക്സ് മൈനസ് ടു മൈനസ് ടു പ്ലസ് സിക്സ് നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് എന്ന് ആ ഓപ്ഷൻ ഇക്വേഷൻ ഒന്ന് കൊടുത്ത് ചെക്ക് ചെയ്യുകയും ചെയ്യാം ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കണം ഒരു ക്വസ്റ്റ്യൻ വരും അതോടൊപ്പം തന്നെ തെറ്റുകയും ചെയ്യും തെറ്റുന്നത് നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടല്ല ഈ സൈൻ എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരും അതിലും നല്ല ശ്രദ്ധ ഉണ്ടായാൽ മതി ഒത്തിരി തിരക്കൊന്നും പിടിക്കാതെ അല്പം ക്ഷമയോടുകൂടി സാവധാനം കൃത്യമായിട്ട് കാരണം ഇതെനിക്ക് കിട്ടും എനിക്ക് അറിയാം ഞാനൊന്ന് ശ്രദ്ധിക്കണം എന്ന് മനസ്സിലുണ്ടാവണം പോസിറ്റീവ് നെഗറ്റീവൊക്കെ ശ്രദ്ധിച്ചത് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാവുന്നൊരു കൊസ്റ്റിനാണ് അടുത്ത ക്വസ്റ്റ്യൻ ട്രയാങ്കിളിൻ്റെ പ്രക്ടീസസ് വന്നിട്ടുണ്ട് ഏരിയ കണ്ടുപിടിക്കാൻ ഇതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് പ്രക്ടീസസ് തരും ഏരിയയും തരും അതിനകത്തൊരു അൺനോൺ വാല്യൂ ഉണ്ടാവും ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും ദെൻ ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പിടിക്കാൻ പറയും ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഓടിക്കാൻ പറയും ഓക്കെ ആ ക്വസ്റ്റൻ ഒന്നും ശ്രദ്ധിച്ചോളാം അപ്പോൾ ഏരിയ തരും കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പിടിക്കാൻ പറയും അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഏരിയ ഈസ് ഗിവൺ വൺ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഈസ് ഇസ്റ്റേക്ക് ഏരിയ തരുമ്പോഴേ അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് എടുക്കാൻ മറക്കരുത് ഇനി ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ ആണെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് വെച്ചിട്ട് അവർ കൊടുക്കും ഹാഫ് ഇൻഡു ഡിറ്റാർമിനഞ്ച് എക്സ് വൺ വൈ വൺ വൺ എക്സ് ടു വൈ ടു വൺ എക്സ് ത്രീ വൈ ത്രീ വൺ സീക്വൽ ടു ഹാഫ് ഇൻ നമുക്ക് ഏറ്റവും എളുപ്പം എന്താ ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യുക വിച്ച് കോളം ഓർ റോ കണ്ടനി മാക്സിമം നമ്പർ ഓഫ് സീറോസ് അത് വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോഴും ബെറ്റർ ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ സീറോ സീറോ പ്ലസ് ഫോർ ഇൻറ്റു ഇത് വരുന്ന റോയും കോളം മാറ്റിയാൽ ടു മൈനസ് ത്രീ മൈനസ് വൺ വിച്ച് മൈനസ് ഫോർ ബൈ ടു ആൻസർ ഈസ് ടു നമ്മൾ ഏരിയ ആണ് ടൂ എന്നേ കൊടുക്കുകയുള്ളൂ ഓപ്ഷൻ ബി അപ്പോൾ ഇത് തന്നെ നിങ്ങൾ ഏരിയ ഈസ് ഏരിയ തന്നിട്ട് കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ടേക്ക് ബോത്ത് പ്ലസ് ആൻഡ് മൈനസ് ടേക്ക് ബോത്ത് പ്ലസ് ആൻഡ് മൈനസ് ചിലപ്പോൾ അവർ മൈനസ് വെച്ചിട്ട് കേട വാല്യു ആയിരിക്കും അവർ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ റിസൾട്ടാണ് ഇത് ശരിയാണ് അതായത് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു ഡിറ്റർമിനന്റ് ഓഫ് ടു എ സീക്വൽ ടു എൻ ഇൻറ്റു ഡിറ്റേർമിനൻ്റ് എ അത് തന്നെയാണ് അവർ എഴുതിയിരിക്കുന്നത് പിന്നെ നമ്മൾ അതൊന്ന് പ്രൂവ് ചെയ്യുന്നു എന്ന് മാത്രം ഡിറ്റർമിനന്റ് ഓഫ് ടു എ ഡിറ്റർമിനൻ്റ് ഓഫ് ടു എന്ന് പറഞ്ഞാൽ

ഷോ അഡ്ജ്ൾ ഇതും റിസൾട്ട് ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മാത്രം പിന്നെ ചെയ്യുന്നു അഡ്ജ് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ അതിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ടാവുമല്ലോ ടൂ ബൈ ടു മെട്രിക്സ് എന്താണ് ഡയഗണൽ ഇന്റർചെയ്ഞ്ച് ഡയഗണൽ ഇന്റർചെയ്ഞ്ച് ഓഫ് ഡയഗണലിന്റെ സൈൻ ചേഞ്ച് മെയിൻ ഡയഗണൽ ഓഫ് ഇന്റർചെയ്ഞ്ച് സൈൻ ചേഞ്ച്

minus 2 then at the, minus 2 plus 2 0 toll minus to 0 minus 6 plus 4 minus 2 what is determinant a determinant a is 4 minus 6. മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈബോൾ എല്ലാ എലമെന്റിനെയും മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ എന്ത് കിട്ടും മൈനസ് ടു സീറോ സീറോ മൈനസ് ടു രണ്ടും ഈക്വൽ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അപ്പൊ ഇതുപോലെയുള്ള കൺസെപ്റ്റുകളൊക്കെയാണ് മെട്രിക്സിൽ വരുന്നത് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് തീർച്ചയായിട്ടും മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ചാപ്റ്റർ ആണ് റിവിഷൻ ആവശ്യമില്ലാത്ത ഒരു ചാപ്റ്ററാണ് പക്ഷെ അവിടെയുള്ള പ്രശ്നം ഇതേ ഉള്ളൂ നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാർക്ക് നഷ്ടപ്പെടാം നിങ്ങൾ ഉറപ്പായിട്ട് മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചു പോകുന്ന ഒരു ടോപ്പിക്കാണ് അതിൽ മാർക്ക് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടാവും അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി അതിനകത്ത് പ്രോബ്ലം ചെയ്യുക ഓക്കേ താങ്ക് യു ബൈ ഇതിനകത്തെ ഒരു ക്വസ്റ്റി